ഹൈ ഫ്രണ്ട്സ്, സഞ്ചാർമുള ഗുൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമ്മുടെ സ്വാഗതം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ഒരു കൊമ്പന്മാരുടെ കുറച്ച് ചേറാനെ കിട്ടിയായിരുന്നു. ഒരു മൂന്നാല് ചേറാനെ ഉള്ളായിരുന്നു, പക്ഷേ മൊത്തം ഹെവി സൈസായിരുന്നു. ഹെവി എന്ന് പറഞ്ഞാൽ നല്ല സൈസായിട്ടുള്ള ചേറാനെ നമ്മൾ അവിടെ നിന്ന് ബുക്ക് ചെയ്യുന്നു. ആ വീഡിയോ ആണ്. അപ്പം അതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളുടെ അടുത്ത് ഒന്ന് അറിയിക്കാമെന്ന് ചോദിച്ചു. അപ്പം നമുക്ക് ആ കാര്യം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വെറുപ്പിക്കലായിരിക്കും സംസാരിക്കുന്നത്, എനിക്ക് അധികം ഇഷ്ടമല്ല എന്നറിയാം. എങ്കിലും കുറച്ച് നേരം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക സമയം വന്ന് കുറച്ച്. അപ്പോൾ മച്ചന്മാരെ, എന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ കമ്പനി നമ്മുടെ ലൂക്കാനയുടെ ഫ്രോഗിനെ പറ്റി ഇപ്പം മാർക്കറ്റിൽ ഭയങ്കര മോശമായ ഒരു അഭിപ്രായം അവർ ഒന്ന് പറഞ്ഞായിരുന്നു. അപ്പം അവരുടെ വ്യക്തിപരമായിട്ട് എന്തോ പറയുന്നതാണ്, മെയിൻ വിഷയം ഇതൊന്നുമല്ല. അപ്പോൾ ഇവിടെ മാർക്കറ്റിൽ ഇപ്പം ലൂക്കാനയുടെ ഫ്രോഗ് വിലക്കുറവിൽ കിട്ടുന്നതും അതുപോലെ മറ്റു ഫ്രോഗുകൾ വില കൂടുതലും നല്ലതാണെന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അതുപോലെ ഫ്രോഗ് കീറും എന്ന് പറയുന്ന ചിലരുണ്ട്. ഫ്രോഗ് നന്നായിട്ടങ്ങ് കീറും. ഫ്രോഗ് ചുമ്മാ എറിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രോഗ് കീറുക, അതുപോലെ ഫ്രോഗിന് റിസൾട്ടില്ല. അതുപോലെ മീൻ ഇല്ലാത്തടത്ത് പോയി പിടിച്ചാൽ റിസൾട്ടില്ല, അങ്ങനെയൊക്കെ ചിലർ പറയുന്നുണ്ട്. കാരണം ഫ്രോഗ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ മീനുള്ളടത്ത് പോയിട്ട് പിടിക്കേണ്ട സാധനമാണ്, അല്ലാതെ മീൻ ഇല്ലാത്തടത്ത് പോയിട്ട് കരയെ കൊണ്ടുവെക്കാനുള്ളതോ അല്ലെ വീട്ടിൽ കൊണ്ടുവെക്കാനുള്ള സാധനമല്ല ഫ്രോഗ്. അപ്പോൾ ഒരു വീഡിയോയിൽ നമ്മളിങ്ങനെ കണ്ട്, അപ്പോൾ ഞാനിപ്പം കൂടുതലും യൂട്യൂബേഴ്സിൽ ഞാൻ ഒന്ന് രണ്ടല്ല എൻ്റെ ഞാൻ ചേറാൻ അടിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ലൂക്കാനയുടെ ഫ്രോഗിലാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു. ഈ ഒറ്റ വർണ്ണത്തിലാണ് ഞാൻ തുടങ്ങിയത്. ഈ ഫ്രോഗിലായിരുന്നു ഞാൻ തുടങ്ങിയത്. ഇതിപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇതിനെന്തെങ്കിലും കംപ്ലൈൻ്റ്, ഹുക്ക് ഞാൻ ഊരി മാറ്റി വെച്ചേക്കുമായിരുന്നു. ഇതാ ഫ്രോഗ് ഉണ്ടല്ലോ. പിന്നെ അതിൻ്റെ വാല് നോർമലി ഏത് ഫ്രോഗിൻ്റെ ആണെങ്കിലും ഞാൻ ഈ ഹുക്ക് തിരിച്ച് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എടുത്ത് വീട്ടിലോട്ട് ഇങ്ങനെ അങ്ങ് വെക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഹുക്ക് ഇങ്ങനെ തിരിച്ച് വെച്ചേക്കുന്നത്. ഇത് എൻ്റെ ഫസ്റ്റ് ഫ്രോഗ് ആണ്. നിങ്ങൾ സംശയം ഉണ്ടായി നോക്കിയായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഇത്, പിന്നെ വേറൊരു ബ്ലാക്ക് ഫ്രോഗ് ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന ഫ്രോഗുകളാണ്. ബാക്കിയെല്ലാം മറ്റേ പെട്ടിക്കകത്താണ്, അത് രമേശൻ്റെ അടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂക്കാനയുടെ ഫ്രോഗ് കീറിപ്പോവുകയാണ്. ഇപ്പം ഈ പറയുന്ന മറ്റു ഫ്രോഗുകളൊന്നും ഇന്ത്യൻ കമ്പനിയുടെ ഒന്നുമല്ല, എനിക്കൊന്നും പെലാജിക്കിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു. പെലാജിക്കിൻ്റെ ഫ്രോഗ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെയാണ് സ്റ്റോമിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഡൈവേഡേ ഉണ്ട്, പിന്നെ ചേസ് ബേറ്റിൻ്റെ ഫ്രോഗുകളുണ്ട്, അങ്ങനെ ഒട്ടുമിക്ക മസ്റ്റാർഡിൻ്റെ ഫ്രോഗുകളുണ്ട്, എല്ലാ ഒട്ടുമിക്ക ഫ്രോഗുകളുണ്ട്. അപ്പം ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഡൈവേഡ സ്റ്റീസ് ഫ്രോഗ് അതായിരുന്നു യൂസ് ചെയ്ത്. ഞാൻ അതും കൊണ്ട് പോയിട്ട് ഞാൻ കുറേ കാസ്റ്റ് ചെയ്തു, എനിക്ക് മീനൊന്നും കിട്ടിയില്ല. സംഭവം ഞാൻ അതുമായി ഡെഡ് ലൂക്കാനയുടെ 20 ഗ്രാം ബുൾ ഫ്രോഗിൻ്റെ അകത്ത് ഗ്രീൻ കയറി വരുന്നത്, സൈഡ് ഗ്രീൻ കയറി വരുന്നിട്ട് ഞാൻ അടിച്ചു. അതിൻ്റെ അത് ഒരു ചേർന്ന് എനിക്ക് കിട്ടിയ. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് ഇത് പറയേണ്ട കാര്യം, എനിക്ക് നിങ്ങൾ ഈ അല്ലെ എന്നെ കുറേ പേര് വിളിക്കുന്നവരുണ്ട്, അവരെ എനിക്ക് പറ്റിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ല. കാരണം നിങ്ങൾ പോയിട്ടൊരു കടയിൽ നിന്ന് ഒരു 500 രൂപയുടെ അല്ലെ 800 രൂപയുടെ ഫ്രോഗ് മേടിച്ച് അതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ പറഞ്ഞത് പോയി മേടിച്ചാൽ. അതേസമയം ഞാൻ പറയുന്നത് ലൂക്കാനയുടെ ബുൾ ഫ്രോഗ് എടുക്കുക. ബുൾ ഫ്രോഗ് എടുത്തതിൻ്റെ അകത്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 200-300 റേഞ്ചിൽ നല്ല ഫ്രോഗ്, റിസൾട്ട് ഉള്ള ഫ്രോഗും പോളി ആക്ഷനും ഉള്ള ഫ്രോഗ് അതാണ്. അതിൽ ബെസ്റ്റ് വേറെ ഒന്നുമില്ല. അതുപോലെ കുറേ അതിൻ്റെ കുറേ മോഡൽസ് ഉണ്ട്. പിന്നെ കേരളത്തിൽ തന്നെ അതിൻ്റെ കുറേ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട്. ആ ഡ്യൂപ്ലിക്കേറ്റ് വരണമെന്നുണ്ടെങ്കിൽ അതിന് റിസൾട്ട് ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, റിസൾട്ട് ഉണ്ടായിട്ടല്ല അതിന് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങും. ഇപ്പോൾ ചൈനയുടെ ഫ്രോഗ് ആണെങ്കിലും ജപ്പാൻ്റെ ഫ്രോഗ് ആണെങ്കിലും അമേരിക്കയുടെ ഫ്രോഗ് ആണെങ്കിലും നമ്മൾ മീനെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ മീൻ കിട്ടും. പിന്നെ അതുപോലെ ലൂർ കാസ്റ്റിങ്ങിന് പോയിട്ട് മെനക്കെട്ട് ചുമ്മാ പോയി ലൂർ കാസ്റ്റ് ചെയ്യുന്നവർക്ക് മീൻ കിട്ടത്തില്ല, ആ ഉള്ള കാര്യമാണ്. ചുമ്മാ അല്ലേ പോയിട്ട് ഒരു 10 മിനിറ്റ് കാസ്റ്റ് ചെയ്ത് മീനൊന്നും കിട്ടിയില്ല, ആ ഫ്രോഗ് കൊള്ളത്തില്ല എന്ന് പറയുന്നത് അത് മോശമായ രീതിയാണ്. കീറത്തില്ല എന്ന് ഞാൻ പറയത്തില്ല. ഒരു 5-8 മീൻ അടിച്ച് കഴിഞ്ഞാൽ 200 രൂപയ്ക്ക് മുതലാണത്. അപ്പോൾ ഇതാ ഈ ഫ്രോഗ് ബുൾ ഫ്രോഗാണ്, 20 ഗ്രാമിൻ്റെ. ഇതാ ഇത് നിങ്ങൾ നോക്കി, നിങ്ങൾ വീഡിയോക്കകത്ത് കണ്ടിട്ടുള്ളതല്ലേ ഞാൻ ഇതിച്ച് പിടിക്കുന്നത്. ഇതിനെന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ട്? ഇത് ഞാൻ ഹുക്ക് നിവർത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതാ കണ്ടല്ലോ, ഇതേൽ എന്തും വേണ്ടി മീനെ ഞാൻ ഈ ഏറിയ നാളുകൊണ്ട്, ഈ കുറച്ച് മാസം കൊണ്ട് ഞാൻ ഇഷ്ടംപോലെ ചേറാനേ വരാലിനെ വരെ ഞാൻ അടിച്ച് കയറ്റിയിട്ടുള്ള ഫ്രോഗാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ എല്ലാവരും ദണ്ഡീസാണ് നാടൻ വരാലിന് വേണ്ടി എടുക്കുന്നത്. ഞാൻ ഇതേൽ എനിക്ക് കിട്ടിയിട്ടുള്ള ചേറാനാണ് കൂടുതൽ ഈ ഫ്രോഗയിൽ. അതുപോലെ ഈ ബുൾ ഫ്രോഗയിൽ കിട്ടിയേക്കുന്ന വരാലാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് വരാൽ. അപ്പം ഈ ചേറാനും ഈ വരാലും അല്ലെ വാഹയൊക്കെ അതൊരു പ്രൊഡക്ടർ ഫിഷാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിക്കൂടെ അതിൻ്റെ അടുത്തൂടെ എന്ത് ചലനം സൃഷ്ടിച്ച് മുകളിലേക്കൂടെ പോയാലും അത് അറ്റാക്ക് ചെയ്യും. അതല്ലേ ഇപ്പോൾ അതിങ്ങനെ നോക്കും, ആ അത് ലൂക്കാനയുടെ കമ്പനിയാണ് അത് വെട്ടിയേക്കാം, അല്ലേ അത് സ്റ്റോമിൻ്റെ കമ്പനിയാണ് അത് വെട്ടിയേക്കാമെന്ന് പറഞ്ഞാൽ അത് നിൽക്കത്തില്ല. അതിൻ്റെ മുകളിൽ കൂടെ എന്ത് പോയാലും അത് കയറി അറ്റാക്ക് ചെയ്യും. അതുപോലെ ഇതാ ഈ ഫ്രോഗ്, ഇതിലൊക്കെ ഞാൻ ദൂരെ ദൂരാന്ന് മീൻ അടിച്ചിട്ടുള്ള
ഇതിൻ്റെ എന്താ കംപ്ലൈൻറ്റ്? ഇതാ ഇതുണ്ടോ? ഇത് ഇത്രയും എന്താ മീൻ അടിച്ചതാ, ഇത്രയും കീറിയിരിക്കുന്ന ഫ്രോഗ്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് കാണിക്കണ്ടല്ലോ. ഇതാ ഇത് അന്നിട്ട് ഇതിനൊരു കുഴപ്പമില്ല. മീൻ്റെ മീൻ കടിച്ച പാടുകൾ ഇതാ, ഇതിനൊരു കിഴിവോ അല്ലെ ഒരു ആക്ഷൻ കുറവോ ഇതിനൊന്നുമില്ല. ഏഹ്, ഇത് ഞാനിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ മീൻ പിടിച്ച പാടുകൾ അതിൻ്റെ ഈ കാണുന്നത് ഇങ്ങനെ ഗ്യാപ്പ് കീറുന്നില്ലേ, കാരണം അതിൻ്റെ പല്ല് കൊള്ളുന്നേ. അപ്പോൾ ഇത് ഞാൻ ഈ പറയുന്നത് എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതായിട്ട് പൊളി ആക്ഷൻ. നമ്മൾ നോർമലി ആക്ഷൻ കൊടുക്കാതെ വലിക്കുകയാണെങ്കിൽ തന്നെ ഇതെൻ്റെ ഇങ്ങനെ ഇങ്ങനെ കറക്റ്റ് വരും. ആക്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആക്ഷൻ എന്ന് പറഞ്ഞാൽ അടിച്ച് അടിച്ച് ഇങ്ങനെ വെള്ളത്തിലൊന്ന് താന്ന് അങ്ങനെ വരുന്ന സൗണ്ട് ഉണ്ടാക്കി, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞ് വരുന്ന മോഡലും വരും ഇത് വലിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സംഭവം ഇപ്പോൾ പറയുന്നതിന് നിങ്ങൾ ഓർക്കും ഞാൻ ലൂക്കാനയുടെ അത് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് ഞാൻ അതിൻ്റെ അവർ എനിക്ക് എന്തെങ്കിലും പറയാനെ കൊണ്ട് തരുന്നുണ്ടായിരിക്കും. എങ്കിലും അതൊന്നുമല്ല. എനിക്ക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ആദ്യം തൊട്ട് യൂസ് ചെയ്യുന്നൊരു ഫ്രോഗാണ്. ഇപ്പം ഞാനിപ്പോൾ എനിക്ക് അവർ ഈ സംഭവങ്ങൾ അയച്ചു തരുന്നുണ്ട്. എനിക്ക് ഈ ഫ്രോഗ് അയച്ചു തന്നിട്ടുണ്ട്. അയച്ചു തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ട് യൂസ് ചെയ്യുന്നതാണ്. എനിക്കല്ലാതെ എനിക്ക് ലൂക്കാന എന്ന് പറയുന്ന കമ്പനിയിൽ ജോലിയില്ല, എനിക്ക് അവരെ നേരത്തെ കോണ്ടാക്റ്റ് ഇല്ല, എനിക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തൊട്ട് യൂസ് ചെയ്യുന്ന ഫ്രോഗുകളായതുകൊണ്ട് അത് കൊള്ളത്തില്ല എന്നും അതിന് റിസൾട്ട് ഇല്ല എന്നും പറഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട്. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആരോടോ വാശി ഉണ്ടായിട്ടോ അല്ലെ വൈരാഗ്യം ഉണ്ടായിട്ടോ ഒന്നുമല്ല. സംഭവം നമ്മൾ യൂസ് ചെയ്ത് ഇത്രയും നാൾ യൂസ് ചെയ്ത സാധനം ഒറ്റയടിക്ക് വന്നിട്ട് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്കതൊരു ഫീലായി. കാരണം നമ്മൾ ഒത്തിരി പേർക്ക് റെക്കമെൻഡ് ചെയ്തും കൂടെ കൊടുത്തായിരുന്നു ഫ്രോഗിനെ കുറിച്ച്. അപ്പോൾ നമ്മുടെ അടുത്ത് ആദ്യം വരുന്ന ആൾക്കാർ നമ്മളിപ്പോൾ എന്ത് കാര്യത്തിന് വന്നാലും നമ്മളവരെ പറ്റിക്കത്തില്ല. നമ്മളുള്ള കാര്യം ഉള്ള പോലെ പറയും, തുറന്ന് നമ്മൾ പറയാം. തുറന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ റോഡിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ രണ്ട് റോഡേ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. ഒന്ന് പെൻസ് കോഡറും ഒന്ന് ഷേക്സ്പിയർ വാലിയും. പിന്നെ റെക്കമെൻഡ് ചെയ്യുന്ന റീല് ഷിമാനോയും ലൂക്കാനോയും തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ലൂറിന് ഷിമാനോടെ റീലും കാർപ്പൂഷിങ്ങിനാണ് ഞാൻ ലൂക്കാനോടെ റീലും ലൂക്കാനോ സ്പിൻ 60 അതിൻ്റെ തമ്പോൾ 150 മീറ്റർ ബ്രൈഡ് കയറും. അല്ലാതെ നമ്മുടെ ഇതാണെന്നുണ്ടെങ്കിൽ മോണയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സഫിക്സിൻ്റെ 60 LB കയറ്റിക്കുന്നത്. അത് ഇപ്പോൾ 100 മീറ്റർ കയറിയിട്ട് ബാക്കി ഇനി അതിൻ്റെ അത് കയറ്റാനുണ്ട്. 100 മീറ്ററാണ് ഞാൻ കയറ്റിക്കുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല ഫ്രോഗ് അല്ല, ഒരു 800 രൂപയുടെ ഫ്രോഗ് എടുത്ത് അല്ലെങ്കിൽ 900 രൂപയുടെ 1000 രൂപയുടെ ഫ്രോഗ് എടുത്താൽ അത് കീറും, കീറാണ്ടിരിക്കത്തില്ല. കാരണം ഒരു ബ്ലേഡ് എടുത്തിട്ട് നമ്മൾ ആ 800 രൂപയുടെ ഫ്രോഗയിലൊന്ന് വരച്ച് നോക്കും, അതേ സെയിം തന്നെയാണ്. ഈ ചേറാൻ്റെ അല്ലെ വരാലിൻ്റെ പല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല്ലാണ്, ഇതിൻ്റെ പല്ല്. അത് കീറി ഫ്രോഗൊക്കെ അടിച്ച് ഹുക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഇതിപ്പം കീയാണ്, ഇങ്ങനെ കടിച്ചു കടിച്ച് ഹുക്കായി, ഇങ്ങനെ തന്നെ ഇരിക്കുക. അത് വായിക്കാത്ത കാരണം വെട്ടിച്ച് കഴിയുമ്പോൾ ഫ്രോഗ് എന്തായാലും കീറും. അത് ഏത് ഫ്രോഗാണേലും ഒരു കമ്പനിക്കാരും പറയുന്നില്ല ഫ്രോഗ് കീറത്തില്ല, അല്ല ഫ്രോഗ് ഇന്നതാണ്, ഫ്രോഗിന് ഒരു കുഴപ്പം വരത്തില്ല, ഇന്ന ക്വാളിറ്റിയാണ് ഒരു കമ്പനിക്കാരും പറയത്തില്ല. അപ്പോൾ ഞാൻ ഈ ബുൾ ഫ്രോഗുകളെ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് പിടിച്ച വീഡിയോ ആണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. ചെറുതല്ല, വലുത് തന്നെ പിടിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫ്രോഗ് നിങ്ങൾ നോക്കുക, കീറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് തെറ്റാന്ന് പറയുന്നത്. കീറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നല്ലപോലെ ഞാൻ മീനെ പിടിച്ചിട്ടാണ് ആ ഫ്രോഗ് കീറിയേക്കുന്നത്. ഇപ്പോൾ ഒരു മീൻ പിടിച്ചിട്ട് എന്തായാലും ഒരു ഫ്രോഗും കീറത്തില്ല. അങ്ങനെ ഉണ്ടാക്കുന്ന കമ്പനി അത് കമ്പനി എന്ന് പറയാൻ പറ്റത്തില്ല, അതിന് വേറെ എന്തെങ്കിലും പേരൊക്കെ വിളിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഇത് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കൂടെ കണ്ടിട്ട് നിങ്ങൾ പറ ഫ്രോഗിന് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ പറയാം. അപ്പോൾ ഞാൻ എന്തായാലും കൂടുതൽ വെറുപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് വീഡിയോ അല്ല ഒന്ന് കാണാം. അവലി ഇതാപോട്ട് നമുക്കൊരു കേരളം അടിച്ചിട്ടുണ്ട്. ഹെവി സൈസ് രണ്ടാമത്തെ കേട്ടോ. ആദ്യം ഒരെണ്ണം അടിച്ച് മിസ്സായി പോയായിരുന്നു, രണ്ടാമത്തെ അടിച്ച് കേരളം ഹെവി സൈസ് ഹണ്ടില് ഒരു 2.5-3 kg. ടോഗ് ലുക്കാണ് പറയാണ്ടായിരിക്കും, എല്ലാവർക്കും അറിയായിരിക്കും.
ബുൾഫ്രോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരാളിനും ചേർന്നല്ല, ബുൾഫ്രോ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. രാവിലെ വീണ്ടും അടുത്ത രാസാണ് ഹെവി സൈസ് ഉള്ള, ഇത് നല്ല സൈസ് ഉള്ള തന്നെയാണ്. അതെ, ഫ്രോഗ് ഇതാ രണ്ടാമത്തെ വെറൈറ്റി ഫ്രോഗ് ആണ്, ബുൾ ഫ്രോഗ്. ഇതേ തന്നെയാണ് ഞങ്ങൾക്ക് ചേർന്ന് വരാലും അടിക്കുന്നത്. ഇതിന് നമുക്ക് ഫുഡ് അവിടെ തന്നെ വീണ്ടും ചേറാം. രമേശാണ് സൂപ്പർ ക്യാച്ച്, അടിപൊളി ഹെവി ക്യാച്ച്. ഇന്ന് നല്ല സൈസ് മൂന്ന് ചേറം കയറിയിട്ടുണ്ട്. ഒരെണ്ണം നല്ല ഒരെണ്ണം മിസ്സായിട്ടുണ്ട്. ഡ്രാഗ് ഓടിച്ചോണ്ടാ പോയിരുന്നു, ഫുൾ ഡ്രാഗ് ഇട്ടടിക്കുന്നേ. ബീജിക്കകത്ത് ഡ്രാഗ് ഇട്ടടിച്ച് അത് ഓടിച്ചോണ്ട് പോയിരുന്നു. അതിനെ കയറുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് മേടിക്കാം. സൈസ ഹുക്ക് ഉണ്ടല്ലോ, ഹുക്ക് കയറിയാണ്, ട്രോ ചെയ്താണ്. കിടക്കാൻ നന്നായിക്കല്ലേ. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇല്ല, പോത്തില്ല, ഇനിയും പോത്തില്ല. നല്ല ഹുക്ക, നല്ല ഹുക്ക. ആണം വരാല്, ഇനി വരാലിനെ കിട്ടത്തില്ല എന്നാർക്കും പേടിയുണ്ട്. ബുൾഫ്രോഗെ തന്നെ എല്ലാം കിട്ടുന്നുണ്ട്. അത്യാവശ്യം വരാലും ചേറുമീനും വാഴ എല്ലാം കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിനെ അങ്ങോട്ട് ഊരിയിടാം. ആ ഹുക്ക് ഒന്ന് കാണിച്ചേ. ഇതുണ്ടല്ലേ, ഹുക്ക് കയറുന്നുണ്ടോ? നല്ല കിടുക്കന് ഹുക്കാണ് കയറുന്നത്. ഞാനല്ലേ ഇതിനല്ലേ കാണിച്ചു. ഭയങ്കര ഡേഞ്ചറാണ്, പക്ഷെ നല്ല സൈസ് സാധനങ്ങളാണ് മൊത്തം നേരി. പത്ത് ലാസ്റ്റ് നമുക്ക് വരക്കിയിരിക്കാണ്. അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ്. അതിപ്പോ ഒരു മൂന്ന് ചേർന്ന് ഒരു വരാലും ഉണ്ട്, നാടൻ വരാല്. അപ്പൊ മൂന്നും നല്ല നല്ല ഹെവി സൈസാണ്. അപ്പോ നമ്മള് ഇന്ന് വീഡിയോ എടുക്കുന്നത് നമ്മുടെ രമേശന്റെ അനിയനാണ്. അപ്പോ നല്ല സൈസ് നല്ല മൂന്ന് ചേർന്ന മീനാണ് കിട്ടിയത്. ഒരു വരാലും ഉണ്ട്, നാടൻ വരാല.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഇതുണ്ടോ, നമ്മുടെ ചെറിയൊരു കുളം പണിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ പുറകെ ഉണ്ട് കേട്ടോ. അതുപോലെ മച്ചാമാരെ, ഇത് നമ്മുടെ ഞാനൊരു സാധനം കൂടി ഇതിൻ്റെ അകത്ത് ഇടുകയാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ നമ്മുടെ ഒരു മച്ചാൻ്റെ ഒരു ചാനൽ, നമ്മുടെ ഇവിടെ അടുത്തുള്ളതാണ്, പുള്ളിക്കാരൻ കുക്കിംഗ് ചാനലാണ്. പുതിയ പുതിയ തരത്തിലുള്ള കുക്കിംഗ് ആണ്, ഗോഡ്സ് ഹോം കൺട്രി എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ സാധനം കൊടുത്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുക്കിംഗ് ഇഷ്ടമുള്ള അല്ലെ, ഫാമിലിയായിട്ട് കുക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ള ഒരു ചേച്ചിമാരെ അമ്മമാരെയൊക്കെ വെറൈറ്റി ആയിട്ട് കുക്കിംഗ് കാണിക്കുന്ന ചേട്ടന്മാർ അനിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ ആ ചാനൽ കയറി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ അടുത്തുള്ള മച്ചാനാണ്. അപ്പം നമ്മുടെ ചേർന്നിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയായിരിക്കും. ഇഷ്ടപ്പെട്ട് കാണുമല്ലോ, അങ്ങനെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ്സ് ഇടുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ.